നമസ്തെ. സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ പല വിധത്തിലുള്ള കാഴ്ചകളാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് സമൂഹ മാധ്യമത്തിലൂടെ മലയാളികളുടെ മൊബൈലുകളിൽ എത്തിയ ഒരു രംഗം ഏറെ കരയിപ്പിക്കുന്നതായിരുന്നു, കരളലിയിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു. എറണാകുളം ചെങ്ങമനാട്ടിൽ ഒരു നായയെ കഴുത്തിൽ കുരുക്കിട്ട് കാറിന് പിന്നിൽ കെട്ടിവലിക്കുന്ന ഒരു രംഗമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. കാര്യം ഒട്ടും ഒരു മനുഷ്യത്വ രഹിതമായ അല്ലെങ്കിൽ തീരെ മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ഒരു മിണ്ടാപ്രാണിയുടെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് കാറിൻ്റെ ഡിക്കിയിൽ കെട്ടി വലിക്കുന്ന ഒരു കാഴ്ച, അത് റോഡിലൂടെ ആ മിണ്ടാപ്രാണി നിരങ്ങിപ്പോകുന്ന കാഴ്ച, അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു വീഡിയോ. കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളം ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണിത്. കാര്യം ഒരു മിണ്ടാപ്രാണിയോട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത കാട്ടിയത് ആരാണെങ്കിലും അയാളെ വെറുതെ വിടരുത് എന്നുള്ള ഒരു പിടിവാശി, ആ ഒരു ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് മലയാളികൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത്. ആ ടാക്സിക്കാരൻ്റെ പിന്നിൽ നായയെ കെട്ടിയിട്ട ശേഷം കാർ ഓടിച്ചു പോകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. കാറിൻ്റെ പിന്നാലെ എത്തിയ ബൈക്ക് യാത്രക്കാരനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. എന്നാൽ അതിനുശേഷം ഇവർ തന്നെ കാറിൻ്റെ മുന്നിൽ ബൈക്ക് തടഞ്ഞു നിർത്തി, കാർ തടഞ്ഞു നിർത്തി ഇയാളെ ചോദ്യം ചെയ്യുന്നതായും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഈ നായ എവിടെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നേരമായി കേരളം ഒന്നടങ്കം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നായ ഒരു യുവാവിൻ്റെ കയ്യിൽ ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഖിൽ, എറണാകുളം സ്വദേശിയായ അഖിൽ തന്നെയാണ് ഇപ്പോൾ ഈ മിണ്ടാപ്രാണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ അഖിലുമായിട്ട് തത്വമയി ന്യൂസ് സംസാരിക്കുകയുണ്ടായി. ആ അഖിലിൻ്റെ വാക്കുകളിലേക്ക്. നമ്മളിപ്പോ ഡോഗിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്ന സ്ഥലത്തിനും ഒരു 600 മീറ്റർ മാറിയിട്ടാണ് ഡോഗിനെ ഫൈൻഡ് ചെയ്തത്. അതിന് ഫൈൻഡ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രീറ്റ് ഡോഗ് അല്ല, ഇത് വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് അനിമൽ ആണ്. ഡൊമസ്റ്റിക് വീട്ടിൽ വളർത്തുന്നതാണ്. ഇതിനെ അതിന് കഴിക്കുന്ന ബെൽറ്റും കാര്യങ്ങളും നമ്മൾ അവിടെ സംഭവം നടക്കുന്ന ചാലാക്ക മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ആ 20 മലയാളിയിൽ നിന്ന് പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഡോഗിനെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കയ്യിലും കാലിലും ഒക്കെയുള്ള ബോൺസ് ഒക്കെ ഒന്ന് നമുക്ക് പുറത്ത് കാണുന്നുണ്ട്. തൊഴിൽ പോയിട്ട് ആള് ഏകദേശം കുറച്ച് ദൂരം വലിച്ചു കൊണ്ടുപോയായിരുന്നല്ലോ. അപ്പൊ തൊഴിൽ പോയിട്ട് ആകെ പ്രശ്നങ്ങളാണ്. ഡോഗിനെ നിവർന്ന് നിൽക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് ഡോഗിനെ ഫൈൻഡ് ചെയ്ത് നേരെ വണ്ടി വിളിച്ച് കൊണ്ടുപോവുകയാണ്. എന്റെ കൂടെ മറ്റേ ജയ അനിമൽ വെൽഫെയർ അസോസിയേഷനില് കൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോഗിന് ഇനീഷ്യലി എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന്. തീർച്ചയായും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു വാർത്ത, കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിണ്ടാപ്രാണിയെ ഒരു കാറിൻ്റെ പുറകെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന രംഗം, അത് റോഡിലൂടെ ടാറിട്ട റോഡിലൂടെ നിരങ്ങി നീങ്ങുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഏറെ കരളലിയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായി പോയി എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാഴ്ചയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് സംഭവം ഉണ്ടായതായിട്ടാണ് ഈ പരാതിയിൽ കാണുന്നത്. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഏതാണ്ട് ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഇത് ദേശീയ തലത്തിലേക്ക് തന്നെ ഇപ്പോൾ ഈ വീഡിയോ ട്വിറ്ററിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് പരന്നു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനത്തിലുള്ളവരും സെലിബ്രിറ്റീസും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. യൂസഫ് എന്നുള്ള ഒരാളിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാറെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നോർത്ത് പരവൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുന്നു. എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകാനുണ്ട്. അത് വരുന്ന മണിക്കൂറുകളിൽ അറിയാനാകും. എന്ത് തന്നെയായാലും ഇതിൽ ആരായാലും ഈ കൊടും ക്രൂരത ചെയ്ത ആളിനെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാനാകും. അത് അപ്പോൾ തന്നെ തത്വമയി ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി.